സ്വലാത്തു ചൊല്ലിയാൽ 600,000 സ്വലാത്തുകൾ ചൊല്ലിയതിന്റെ പുണ്യമുണ്ടെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഈ സ്വലാത്തിന്റെ പേര് സ്വലാത്തു സാദ എന്നാണ്. അപ്പൊ സ്വലാത്തു സാദ എന്ന് പേരുള്ള ഈ സ്വലാത്തു ചൊല്ലിയാൽ, ഒരു സ്വലാത്തു ചൊല്ലൽ കൊണ്ട് മാത്രം 600,000 സ്വലാത്തു ചൊല്ലിയതിന്റെ പുണ്യം ലഭിക്കുമെന്നാണ് മഹാന്മാർ പറയുന്നത്. കിതാബുകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം. അസ്സലാത്തു ബിഹ മറത്തൻ താഴ്ദിലു സിത്തമിഅത്തി അൽഫി സ്വലാത്തിൻ. ഇത് 600,000 സ്വലാത്തിന്റെ പുണ്യമുണ്ട്. അസ്സലാത്തു ബിഹ മറത്തൻ, ഒരു തവണ മാത്രം ചൊല്ലുന്നത് കൊണ്ട് 600,000 സ്വലാത്തു ചൊല്ലുന്നതിന്റെ പുണ്യമുണ്ട്. മാത്രമല്ല, വമൻ ദാവമ അലൈഹ കാന മിന സ്വഅദാഇ ദുനിയ വല്ലാഖിറ. ആരെങ്കിലും ഇത് പതിവാക്കുകയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുമെന്ന് വലിയ വലിയ മഹാന്മാർ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ 600,000 പ്രതിഫലം ലഭിക്കുന്ന, അല്ലെങ്കിൽ 600,000 സ്വലാത്തു ചൊല്ലിയതിന്റെ പ്രതിഫലം ഒരൊറ്റ സ്വലാത്തു കൊണ്ട് ലഭിക്കുന്ന ഈ സ്വലാത്ത് ഇൻഷാല്ലാ നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ പതിവാക്കുന്നതിലൂടെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയതിന്റെ പുണ്യം നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. അതാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ അനുചരനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞത്, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു അലന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദൈ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറാ. നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത്. തീരാത്ത കടങ്ങളുണ്ടോ? മാറാത്ത രോഗങ്ങളുണ്ടോ? സകല രോഗങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത്. മനസ്സറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ ചൊല്ലണം എന്ന് മാത്രമേയുള്ളൂ. നിങ്ങളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, തലക്കുമീതെ ഒന്നിന് പിറകെ ഒന്നായി താങ്ങാൻ കഴിയാത്ത ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ പടച്ച റബ്ബിനെ ഓർത്ത് ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കണം എന്ന നിയ്യത്തോടുകൂടെ ഈ ഒരു സ്വലാത്ത് ചൊല്ലി നോക്കുവിൻ, സ്വലാത്തു സാദ ചൊല്ലി നോക്കുവിൻ. ആ സ്വലാത്ത് 600,000 സ്വലാത്തിന്റെ പുണ്യമുള്ള സ്വലാത്താണ്. മഹാനരായ അഹമ്മദ് സൈനി ദഹലാൻ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ്. ഇത് 600,000 സ്വലാത്തിന്റെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും ഇതായിരം തവണ പതിയാക്കിയാൽ ഇരുലോകം വിജയം ഉറപ്പാണെന്ന് പറയുന്ന സ്വലാത്താണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇത് പതിവാക്കാനുള്ള തൗഫീഖ് നൽകണം. അല്ലാഹ്, അപ്പൊ ഏതാണ് ആ സ്വലാത്തു സാദ? ഇൻഷാല്ലാ നമുക്ക് കുറഞ്ഞ തവണ ആ സ്വലാത്തു സാദ എന്ന് ചൊല്ലി നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഇതിൽ ഈ കാണുന്നത് പോലെ തന്നെ ഇൻഷാല്ലാ നിങ്ങൾ ചൊല്ലി പഠിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. എല്ലാവരും ഒന്ന് കൂടെ ചൊല്ലി നോക്കുവിൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമതൻ ബിദവാമി മുൽക്കില്ലാ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
എന്താണ് ഈ സ്വലാത്തിന്റെ അർത്ഥം എന്നറിയണോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലെ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ. എങ്ങനെ? ഏത് രൂപത്തിൽ? അല്ലാഹുവിന്റെ അറിവിലുള്ള വസ്തുക്കളുടെ എണ്ണം അനുസരിച്ച്. അള്ളാഹുവിന്റെ അറിവിലുള്ള അവന്റെ ഇൽമിലുള്ള വസ്തുക്കളുടെ എണ്ണമായ വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളുടെയൊക്കെ എണ്ണം അനുസരിച്ച് ഹബീബായ തങ്ങളുടെ മേലില് ഞങ്ങളുടെ നേതാവിന്റെ മേലിന് സ്വലാത്തുകൾ വർഷിപ്പിക്കണമേ. അള്ളാഹുവിന്റെ അധികാരം നിലനിൽക്കുന്നത്രയും കാലം നിത്യമായ സ്വലാത്ത് വർദ്ധിപ്പിക്കണമേ, വർഷിപ്പിക്കണമേ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ പതിവാക്കാനുള്ള തൗഫീഖ് നൽകണം. അല്ലാ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. സകല പ്രയാസങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണം. അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാവല് നൽകണം. റഹ്മാന്, അപകട മരണങ്ങളെ തൊട്ട് കാവല് നൽകണം. അല്ലാ, ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് കാരണമായിട്ട് നാളെ ഞങ്ങൾക്ക് ഷഫാഅത്ത് ലഭിക്കുന്ന വിഭാഗങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. അല്ലാ, നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.